ഒരു ഓട്ടോ പോലും ഓടിക്കാത്തതും ഓടിക്കാൻ പോലും അറിയാത്ത ആളുകളുമാണ് വളാഞ്ചേരി ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉള്ളതെന്ന് എസ് ഡി ടി യു വളാഞ്ചേരി ഏരിയ കമ്മിറ്റി വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോർഡിനേഷന്റെ പേരിൽ ചില തൽപര കക്ഷികൾ വളാഞ്ചേരിയിലെ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുകയാണെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇന്നേവരെ ഒരു ഓട്ടോ പോലും ഓടിക്കാത്തതും ഓടിക്കാൻ പോലും അറിയാത്ത ആളുകളുമാണ് വളാഞ്ചേരി ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉള്ളതെന്ന് എസ് ഡി ടി യു വളാഞ്ചേരി ഏരിയ കമ്മിറ്റി വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വളാഞ്ചേരി ഓട്ടോ സ്റ്റാൻഡ് ചെക്ക് നമ്പറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ഏരിയ തിരിച്ചു മാത്രമേ ഓട്ടോകൾ ഓടാൻ പാടുകയുള്ളൂ എന്നിരിക്കെ കോർഡിനേഷന്റെ പേരിൽ ചില തൽപര കക്ഷികൾ വളാഞ്ചേരിയിലെ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരെയും ചൂഷണം ചെയ്യുകയാണെന്ന് കമ്മിറ്റി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സലാം എന്ന പ്രവർത്തകനെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വാഹനം തള്ളി നീക്കി ഓട്ടോ സർവീസ് നടത്താൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തതായി ഇവർ പറയുന്നു. അവരുടെ നിരന്തരമായി ഇറങ്ങിച്ചെല്ലുകയും അതിന്റെ ഭാഗമായി ചില തൽപര കക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് കോർഡിനേഷൻ എന്ന പേരിൽ അവർ മുന്നോട്ട് പോവുകയും ഓരോ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്നും 100-150 രൂപ അവർ കൈവശപ്പെടുത്തി ഏകദേശം 90,000-ത്തിലധികം രൂപ അവർ കൈപ്പറ്റിനെ ചോദ്യം ചെയ്യുകയാണ് വളാഞ്ചേരി ഏരിയയിൽ എസ് ഡി ടിക്കാർ ചെയ്തത്. ഈ സമയത്ത് ഇവിടെ 4 ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് ഈ സംഘം ഇവിടെ മുന്നോട്ട് പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്, പക്ഷേ ഇതിന് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആൾട്ടിംഗ് പെർമിറ്റ് എം വി ഡി കൊടുക്കുന്ന ആൾട്ടിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ ഒരു ടൗണിൽ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ച് ഓടാവുന്നതാണ്. മറിച്ച് ചെക്ക്ഡ് നമ്പർ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 1 സലാം എന്ന് പറയുന്ന എസ് ഡി ടിയുടെ ഒരു പ്രവർത്തകനെ കുറച്ചാളുകൾ ഓട്ടോ ഓടിക്കാൻ വന്നതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുകയും അദ്ദേഹം നിയമപരമായി ലൈസൻസും വണ്ടിക്ക് പെർമിറ്റും വണ്ടിയുടെ എല്ലാ പേപ്പറും ഉള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് എസ് ഡി ടി യു വളാഞ്ചേരി ഏരിയ കമ്മിറ്റി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും തിരൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ വിവരാവകാശം കൊടുക്കുകയും ചെയ്തു. മറുപടി കത്തിൽ അങ്ങനെ ഒരു നമ്പറോ കാര്യങ്ങളോ സ്റ്റേഷനിൽ നിന്ന് അനുവദിച്ചിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നും എസ് ഡി ടി യു നേതൃത്വത്തെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 800 ഓട്ടോകളാണ് ഈ കോർഡിനേഷനിൽ നിന്നും 100-150 രൂപ കൊടുത്ത ചെക്ക് നമ്പർ വാങ്ങിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരെ പോലും കബളിപ്പിക്കുന്ന രീതിയിലാണ് ഈ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുകയും അതിന് തക്കതായ ഒരു മറുപടി നൽകാത്തതിനാൽ കോർഡിനേഷനിൽ നിന്ന് എസ് ഡി ടി യുവിന്റെ 2 അംഗങ്ങൾ ഇറങ്ങിപ്പോരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോർഡിനേഷൻ അക്കൗണ്ടിൽ 7,000 രൂപ മാത്രമേ ബാലൻസ് ഉള്ളൂ എന്നതാണ് വിവരം. ഇതിന്റെ ഭാഗമെന്നോണം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും വളാഞ്ചേരി പോലീസും തിരൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കൂടി വളാഞ്ചേരിയിൽ യോഗം വിളിച്ചു ചേർക്കുകയും യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എല്ലാ ഓട്ടോകൾക്കും പണമൊന്നും വാങ്ങാതെ പുതിയ ചെക്ക് നമ്പർ നൽകുമെന്നും പറഞ്ഞു. മുഴുവൻ ഓട്ടോകൾക്കും പുതിയ നമ്പർ അനുവദിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്ഷേമനിധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അത് വാങ്ങിക്കൊടുക്കാനോ ഒരു യൂണിറ്റുകളും വളാഞ്ചേരിയിൽ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവമെന്നും ഇവർ പറയുന്നു. വാർത്താ സമ്മേളനത്തിൽ വളാഞ്ചേരി ഏരിയ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് അബ്ദുൾ മജീദ് മഞ്ഞക്കണ്ടൻ, ഏരിയ പ്രസിഡന്റ് അബൂബക്കർ നടക്കാവിൽ, ഏരിയ സെക്രട്ടറി ഫൈസൽ, യൂണിറ്റ് പ്രസിഡന്റ് ജാഫർ ബാവ, യൂണിറ്റ് സെക്രട്ടറി റിൻഷാദ് എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.